ഫേമസ് ഗോൾഡൻ ഡയമണ്ട്സ് എന്നും എപ്പോഴും നിങ്ങൾക്കൊപ്പം. കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ എം ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഭരണ നേതൃത്വത്തിനെതിരെ നടത്തുന്ന പ്രചരണങ്ങൾ 100% കള്ളപ്രചരണമാണ്. 2022-23 സാമ്പത്തിക വർഷം 50 ലക്ഷത്തോളം രൂപ ലാപ്സാക്കി കളഞ്ഞു എന്ന ഒരു വ്യാജ പ്രചരണം. നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ഒരു സാമ്പത്തിക വർഷം ഔദ്യോഗിക സാങ്കേതിക കാരണങ്ങളാൽ ഏതെങ്കിലും പദ്ധതികൾ നടക്കാതെ പോയാൽ തൊട്ടടുത്ത വർഷത്തേക്ക് സ്പില്ലോവറാക്കി കൊണ്ടുവരിക എന്നുള്ളത് അതതിൻ്റെ ഒരു പദ്ധതി നിർണ്ണയത്തിൽ നടന്നു വരുന്ന ഒരു പ്രോസസ്സിങ്ങാണ്. സ്പില്ലോവർ പ്രൊജക്റ്റുകൾ ഒരിക്കലും ലാപ്സ് ആവുന്നില്ല എന്ന് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ മറ്റൊന്ന്, കൊപ്പം ഗ്രാമപഞ്ചായത്തിൽ പദ്ധതി നിർവഹണ ഘട്ടത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പദ്ധതിക്ക് നടപ്പിലാക്കുന്നതിൽ തുരങ്കം വയ്ക്കുന്ന നടപടിയാണ് സംസ്ഥാന ഭരണത്തിൻ്റെ നേതൃത്വത്തിൻ്റെ സഹായത്തോടുകൂടി സി പി ഐ എം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 2022 9-ാം മാസം മുതൽ 7 തസ്തിക ഒഴിഞ്ഞു കിടക്കുകയാണ്. പല സമയങ്ങളിലും തൊട്ടടുത്ത പഞ്ചായത്തുകൾക്ക് ചുമതലയാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പഞ്ചായത്തിൻ്റെ ഏറ്റവും കൂടുതൽ പദ്ധതി ചെലവഴിക്കേണ്ടത് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ നിർമ്മാണ അഥവാ ഈ നിർമ്മാണ മേഖലയിലാണ്. അതിന് മേൽനോട്ടം വഹിക്കേണ്ട ഇംപ്ലിമെൻ്റ് ഓഫീസർ, അത് നടപ്പിലാക്കേണ്ട ഇംപ്ലിമെൻ്റ് ഓഫീസർ അസിസ്റ്റൻ്റ് എഞ്ചിനീയറുമാണ്. അത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് പഞ്ചായത്തിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഏതാനും 1 മാസം മുന്നേ ഒരു എയിനെ നിയമിച്ചെങ്കിലും 1 മാസം കൊണ്ട് അദ്ദേഹത്തെ വീണ്ടും വന്നോർത്തിക്ക് തന്നെ തിരിച്ചു വിട്ടു. ഇപ്പോൾ കഴിഞ്ഞ ഏതാനും 2 ദിവസം മുന്നേയാണ് ഒരു പുതിയ എയെ നിയമിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പ്രയാസങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ഗ്രാമപഞ്ചായത്ത് നല്ല രീതിയിലാണ് 2022-23 കാലാവധിയിലുള്ള പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നിങ്ങൾക്കൊക്കെ അറിയാം, ഒരു പഞ്ചായത്തിൻ്റെ സ്റ്റേറ്റ് വൈസിലുള്ള എക്സ്പെൻഡിച്ചറിൻ്റെ സ്റ്റാറ്റസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 941 പഞ്ചായത്തുകളിൽ കൊപ്പം ഗ്രാമപഞ്ചായത്തിൻ്റെ റാങ്ക് 116-ാമത്തെ റാങ്കാണ്. നിങ്ങൾക്ക് മനസ്സിലാക്കാം, നോക്കിയാൽ മനസ്സിലാവാം. 2022-23 സാമ്പത്തിക വർഷത്തിൽ 116. ഈ പറയുന്ന ആളുകളൊക്കെ ഭരിക്കുമ്പോൾ, നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ 500-ൻ്റെ മുകളിലാണ് ഗ്രാമപഞ്ചായത്തിൻ്റെ റാങ്ക്. അതുകൊണ്ട് ഔദ്യോഗികമായി പ്രയാസങ്ങൾ സൃഷ്ടിച്ച് ഭരണപ്രതിസന്ധി സൃഷ്ടിച്ചപ്പോഴും അതിനൊന്നും ചെവി കൊടുക്കാതെയും നല്ല രീതിയിൽ അതിനെ മോണിറ്റർ ചെയ്തുകൊണ്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ഭരണ നേതൃത്വം എന്നാണ് പറയാനുള്ളത്. മറ്റൊന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൗൺ നവീകരണം എന്ന നിലയിൽ കൊപ്പം ടൗൺ നവീകരണം എന്ന വലിയൊരു കൊട്ടിഘോഷിക്കപ്പെട്ടൊരു പദ്ധതി MLA പ്രഖ്യാപിക്കുകയും അത് പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തത് നിങ്ങളൊക്കെ കൊപ്പം ടൗണിൽ വന്ന് നോക്കിയാൽ മനസ്സിലാവാം.
അതിൻ്റെ തുടർ പ്രവർത്തനം ഉണ്ടായിട്ടില്ല. ഭരണം നഷ്ടപ്പെട്ടതിലുള്ള സി പി ഐ എമ്മിൻ്റെ വിഭ്രാന്തിയാണ് ഇതെന്ന് നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ കഴിയും. പഞ്ചായത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ട വിധത്തിൽ വേണ്ട രീതിയിലുള്ള ഉദ്യോഗസ്ഥർ പഞ്ചായത്തിൽ ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ 6.5 വർഷക്കാലം തെരുവ് വിളക്കുകളൊന്നും റിപ്പയർ ചെയ്യാതെ പൊതുസമൂഹത്തിന് നഷ്ടമുണ്ടാക്കിയത് നമുക്കറിയാം. ഈ ഭരണസമിതി വന്നതിന് ശേഷം കഴിഞ്ഞ 1.5 വർഷക്കാലം സമയബന്ധിതമായി സ്ട്രീറ്റ് ലൈറ്റുകൾ റിപ്പയർ ചെയ്ത പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നു. പഞ്ചായത്ത് സ്വന്തമായി ഒരു ടെക്നീഷ്യനെ തന്നെ, സമീപ പഞ്ചായത്തുകളൊന്നും ഇല്ലാത്ത രീതിയിൽ ദിവസ വേതനത്തിന് പഞ്ചായത്തിലൊരു ടെക്നീഷ്യനെ വെച്ചുകൊണ്ടാണ് അത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്.